ഇപ്പം പല പല കാലഘട്ടം ഒരുപാട് വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഭയങ്കരമായിട്ട് സിനിമയ്ക്കും ഈ മലയാളത്തിൽ മലയാളം മൂവീസിനും അതേപോലെ അവിടുത്തെ കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നു തോന്നിയിട്ടുണ്ടോ? മാറ്റം തോന്നിയിട്ടുണ്ട്. ആസ്വാദനം ഇപ്പോൾ പ്രേക്ഷകരെ കയറിയെടുത്താൽ പ്രേക്ഷകരുടെ ആസ്വാദനത്തിന് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അഭിനേതാക്കൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അവസരങ്ങൾ ചോദിച്ച് വരുന്നവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ മാറ്റം വന്നാലും ഇപ്പം ഇപ്പോഴത്തന്നെ ഇപ്പോഴത്തെ സിനിമയുടെ മേക്കിംഗ് ഒരു ഒരു ഡയറക്ടറുടെ ഒരു പ്രത്യേക മേക്കിങ്ങാണ് ഇപ്പോഴത്തെ സിനിമ. പക്ഷേ അല്ലാതെ കാമ്പുള്ള നല്ല ഹൃദയസ്പർശിയായ കഥകളുണ്ടെങ്കിലും ആ സിനിമ ജനം സ്വീകരിക്കുമെന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ചില ചിത്രീകരണത്തിനൊക്കെ അങ്ങനെ ഉണ്ടാവാൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ഞങ്ങൾ ഇപ്പം ഈ അടുത്ത കാലത്തിറങ്ങിയ ചിത്രങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു തോന്നുന്നില്ല. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഒരു ഷൂട്ടിംഗ് സെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെയും. എന്റെ അഭിപ്രായത്തിൽ തോന്നില്ല, അത് അവരുടെ വിശ്വാസമായിരിക്കണോ എനിക്ക് തോന്നുന്നു. അങ്ങനെ പുറന്തള്ളപ്പെടുന്നുണ്ട്, ചില വർക്കുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാനും ഇതുപോലുള്ള വർക്കുകളിലൊക്കെ ചെന്ന് ദൂരെ നിന്ന് കണ്ടിട്ടുള്ള ആളാണ്. അങ്ങനെ അടുത്ത് പ്രവർത്തിക്കുന്നെങ്കിലും ഈ ചിത്രമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്നപ്പെടുത്തി അങ്ങനെ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കല്ല, പലർക്കും ഉണ്ടായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോ പിന്നെ ഈ അടുത്ത കാലത്തിറങ്ങിയ ചിത്രങ്ങളിൽ നിന്ന് ഒരു കുറച്ചൊരു വ്യത്യാസമായൊരു കഥ, പക്ഷെ എന്നാലും കഥയിലും വ്യത്യാസമില്ല. അത് നമ്മുടെ അതിൻ്റെ കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് സാധനം സംസാരിക്കുന്നത്. ആ വിഷയങ്ങളുടെ ആ ഒരു പ്രത്യേക മൂഡിൽ തന്നെയാണ് അത് ചിത്രീകരിച്ച് പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജനത്തിന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. പഴയ കാലഘട്ടമൊന്നല്ല ആ നമ്മുടെ ഈ പുള്ളുവ സമുദായത്തിൻ്റെ ആൾ, അത് അവർ ചെയ്യുന്ന തൊഴിലും അവർ ചെയ്യുന്ന ആചാരങ്ങളും അതൊക്കെ തന്നെയാണ് ഇതിനകത്ത്. ഇതിനകത്ത് ആ ആ അതേ ആചാരങ്ങൾ തന്നെയാണ്, ആചാരങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കൊല്ലം വർക്കല മയ്യനാട് ആ ഭാഗത്തൊക്കെ തന്നെയാണ്. ലൊക്കേഷന് വേണ്ടി ഒരുപാട് അരങ്ങതാണ് ഈ ചിത്രത്തിൻ്റെ ലൊക്കേഷന് വേണ്ടി, നാട്ടുംപുറം വീട് അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും ഓർത്തിരിക്കാൻ പറ്റുന്നത് അതല്ല ഞാൻ പറഞ്ഞു. ഞങ്ങളിപ്പോ വീട്ടിൽ എങ്ങനെയാണോ പെരുമാറുന്നത് തീർച്ചയായിട്ടും അത് ഷൂട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമമുണ്ടായ സംഭവം അത് തന്നെയാണ്, പെട്ടെന്ന് പിരിയുക. അതിപ്പോ നമ്മളിപ്പോ 30-32 ദിവസം എടുത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പം ചിലവർക്കൊക്കെ അതിനകത്ത് 15 ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും എല്ലാവരും ഈ 30 ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആരും പോയിട്ടില്ല, അവരൊക്കെ വർക്കില്ലെങ്കിലും ആ ക്രൂവിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും എല്ലാവരും. അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് അതിനെ വിമർശിക്കുകയായിരിക്കും എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഈ ഒരു സമുദായത്തിന് പറ്റിയ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞ് പടം ഇറങ്ങിയിട്ടില്ല, ട്രെയിലർ കണ്ടിട്ട് മാത്രം. അങ്ങനെയൊന്നും ഈ ചിത്രത്തിലില്ല, അങ്ങനെ ഒന്നും ചിത്രത്തിലില്ലാതെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് കാണുക, വിലയിരുത്തുക, അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾ തുറന്നു, അവർ അഭിപ്രായം എന്തായിരുന്നാലും തുറന്നു പറയുക, എങ്കിലേ ഒരു കലയും കലാകാരനും ഉണ്ടാവുള്ളൂ മുമ്പോട്ട്, അല്ലെങ്കിൽ നല്ല ചിത്രങ്ങളും ഉണ്ടാവും. ഓക്കെ.